നമസ്കാരം ന്യൂസ് എവറിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ചരിത്ര വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടന്നു. അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടി പുതിയങ്ങാടി സുനാമി പുനരധിവാസ കോളനി നിവാസികൾ. കോളനിയിൽ താമസിക്കുന്നവർക്ക് പറയുവാനുള്ളത് അവഗണനയുടെയും കഷ്ടപ്പാടിന്റെയും കഥകൾ മാത്രം. ദേശീയ ദുരന്ത നിവാരണ സേന പയ്യന്നൂരിലെ വളണ്ടിയർമാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും രക്ഷാപ്രവർത്തനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പരിശീലനം നൽകി. കാലവർഷ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിശീലനം നൽകിയത്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മഴയിലും വെയിലിലും സമീപത്തെ കടത്തിണ്ണകളെ യാത്രക്കാർക്ക് ആശ്രയിക്കേണ്ടി വരുന്നു. വാർത്തകൾ വിശദമായി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യുഡിഎഫ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. ടൗൺ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യുഡിഎഫ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. ടൗൺ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. വി സി നാരായണൻ, എ പി നാരായണൻ, കെ ജയരാജ്, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, എ രൂപേഷ്, അത്തായ് പത്മിനി, പ്രശാന്ത് കോറോം തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യുഡിഎഫ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. തൃക്കരിപ്പൂർ ബീരിച്ചേരി ഗേറ്റ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ചരിത്ര വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യുഡിഎഫ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ബീരിച്ചേരി ഗേറ്റ് പരിസരത്തു നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ടൗൺ ചുറ്റി തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ, മുസ്ലിം ലീഗ് ദേശീയ നിർവാഹക സമിതി അംഗം എ ജി സി ബഷീർ, കെ വി വിജയൻ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് എം ഡി പി കരീം, ശ്രീധരൻ മാസ്റ്റർ, സത്താർ വടക്കുംപാട്, പി കുഞ്ഞിക്കണ്ണൻ, എസ് കുഞ്ഞഹമ്മദ്, ടി എസ് നജീബ് തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടി പുതിയങ്ങാടി സുനാമി പുനരധിവാസ കോളനി നിവാസികൾ. ശുദ്ധജലത്തിനായി കിണറോ ഭക്ഷണം പാകം ചെയ്യാൻ അടുപ്പുപോലും ഇവർക്കില്ല. കോളനിയിൽ താമസിക്കുന്നവർക്ക് പറയുവാനുള്ളത് അവഗണനയുടെയും കഷ്ടപ്പാടിന്റെയും കഥകൾ മാത്രമാണ്. പുതിയങ്ങാടി, പുതിയ വളപ്പ്, ചൂട്ടാട്, ബീച്ച് റോഡ് എന്നിവിടങ്ങളിലെ സുനാമി ബാധിതരായ 40 കുടുംബങ്ങൾക്കാണ് ചൂട്ടാട് ഏരിപ്രത്ത് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകിയത്. എന്നാൽ ഇവിടെ അടിസ്ഥാനമായി വേണ്ട ജലസ്രോതസ്സുകളോ അടുക്കളയിൽ അടുപ്പോ ഒന്നും തന്നെ ഇല്ല. കോളനിയിൽ താമസിക്കുന്നവർക്ക് പറയുവാനുള്ളത് അവഗണനയുടെയും കഷ്ടപ്പാടിന്റെയും കഥകൾ മാത്രമാണ്. പുറത്തേക്കണ്ടേ മോളെ, എപ്പോഴും വീട്ടിൽ തന്നെ ഒരാൾ ഒരു ഗസ്റ്റ് വന്ന് കയറിയാലും അടുക്കളയിൽ വെക്കുന്ന അവർ കാണുന്നു, നമ്മ കക്കൂസിൽ പോകുന്ന അവർ കാണുന്നു. ഇതൊക്കെ വെച്ചിട്ട് എന്തെല്ലാം വിഷമത്തിൽ ഇവിടെ കഴിയുന്നറിയാം. ഒരു പുറത്തൊരു സൗകര്യമായിട്ട് എന്തെങ്കിലും ആക്കിത്താം.
ഇരിക്കാനോ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞാന്ന് അങ്ങമാടി വരുന്നുണ്ട് മത്സ്യത്തൊഴിലാളിക്ക് വീണ് മുക്കാനുണ്ട് ഓടം കെട്ടാൻ ഇവിടെ വരുന്നുണ്ട് പിള്ളേർക്ക് അവർക്ക് വല ഇടാൻ സൗകര്യമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 5 സെന്റ് സ്ഥലവും 5 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞിട്ട് നമ്മ എഴുതി ഒപ്പിട്ട് കൊടുത്ത ആ കടപ്പുറത്ത് നമ്മ ഇവിടെ വന്നതാണ് ഇപ്പം 3/4 സെന്റ് സ്ഥലത്തിലാണ് നമ്മൾ നിൽക്കുന്നു ഇത് ചോദിക്കാനോ പറയാനോ ആളില്ല ഈ മഴയത്ത് പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളമില്ല അപ്പോൾ നമ്മൾ അങ്ങ് ദൂരെ അങ്ങോട്ടെല്ലാം പോയിട്ട് വെള്ളം എടുക്കേണ്ട അവസ്ഥ ഇല്ലെങ്കിൽ പിന്നെ 3-4 ദിവസത്തേക്ക് കുളിയുന്നതിനെ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഇതാണ് നമ്മളെ ബുദ്ധിമുട്ട് നിന്ന് തിരിയാൻ പോലും ഇടമില്ലാത്ത മുറികളും അടുക്കള വരാന്തയും ഒരു കുളിമുറിയുമുള്ള ഫ്ളാറ്റിൽ 2 കുടുംബങ്ങൾ വരെ താമസിക്കുന്നു ഗ്യാസ് സിലിണ്ടർ കാലിയായാൽ പിന്നീടുള്ള ഇവരുടെ അവസ്ഥ ഇതാണ് ഞാനൊക്കെ ഒറ്റൊരു ഗ്യാസിൻ്റെ കുറ്റിയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ നമ്മൾ ഒരടുപ്പ് കത്തിക്കുമ്പോൾ പുക വരുന്ന നട്ടെ എല്ലാവരും കലമ്പുന്നു നമ്മൾ പിന്നെ ഇവിടെ നിന്ന് വെക്കേണ്ടത് മഴയാകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് വെക്കാൻ പോലും കഴിയുന്നില്ല കൂടാതെ മാലിന്യം സംസ്കരിക്കാൻ യാതൊരു സൗകര്യവുമില്ലാത്തതും വളരെയേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു വീട്ടിലുള്ള കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാൻ പോലും സൗകര്യമില്ല വേനൽക്കാലത്ത് ചൂട് സഹിച്ചും ഇടുങ്ങിയ മുറികളിൽ തന്നെ ഇരിക്കുകയേ ഇവർക്ക് നിർവാഹമുള്ളൂ ഒട്ടേറെ സൗകര്യങ്ങൾ ഇവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം വാഗ്ദാനങ്ങളായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു ഇലക്ഷൻ കാലത്തെ നേതാക്കന്മാരുടെ സന്ദർശനമൊഴിച്ചാൽ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറു പോലുമില്ല നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി പയ്യന്നൂർ മണ്ഡലത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതിക്കായി അക്കാദമിക ശില്പശാല സംഘടിപ്പിച്ചു PWD ഗസ്റ്റ് ഹൌസിൽ നടന്ന ശില്പശാല TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ KV ലളിത റിട്ടയേർഡ് ഡയറ്റ് പ്രിൻസിപ്പൽ എം ബാലൻ KK സുരേഷ് കുമാർ TP അശോകൻ എന്നിവരാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത് പയ്യന്നൂർ മണ്ഡലത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വൈവിധ്യമാർന്ന നിരവധി പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കുമെന്നാണ് TA മധുസൂദൻ MLA ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് 2 ദിവസങ്ങളിലായി പയ്യന്നൂർ PWD ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പ്രീ പ്രൈമറി LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന 30 വിദ്യാഭ്യാസ വിചക്ഷണർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ June 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നു സൈക്കിൾ സവാരിയുടെ ഗുണങ്ങൾ അറിഞ്ഞ് ഈ പുതിയ കാലത്ത് ഓൾ ഇന്ത്യ ട്രിപ്പുകളടക്കം സൈക്കിളിലാക്കുന്ന സൈക്കിൾ സവാരിക്കാരുടെ വാർത്തകൾ നാം കേട്ടിട്ടുണ്ട് എന്നാൽ 46 വർഷമായി സൈക്കിൾ റിപ്പയറിംഗ് രംഗത്തുള്ള ഇളമ്പച്ചി രാമവില്യം കഴകത്തിന് സമീപത്തെ എം ഗംഗാധരനെ അധികമാരും അറിഞ്ഞു കാണില്ല സൈക്കിൾ ഉപയോഗിക്കുന്നതിന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് June 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ 72nd റെഗുലർ സെക്ഷനിൽ ഐക്യരാഷ്ട്രസഭ ഒരു പ്രമേയം പാസാക്കിയതിനു ശേഷമാണ് 2018 മുതൽ ലോക സൈക്കിൾ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഈ ദിനത്തിൽ ഓർക്കപ്പെടേണ്ട വ്യക്തിത്വമായി മാറുകയാണ് തൃക്കരിപ്പൂരിലെ എം ഗംഗാധരൻ ഈ രംഗത്തെ അദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവം ഒന്നു തന്നെയാണ് അതിനു കാരണം സൈക്കിളിന്റെ പ്രതാപകാലത്തും നിറംകെട്ടുപോയ കാലത്തും ഇന്ന് സൈക്കിൾ ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ അറിഞ്ഞും ലളിതവും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ സുസ്ഥിര ഗതാഗത മാർഗമാണെന്ന് മനസ്സിലാക്കിയും കൂടുതൽ പേർ സൈക്കിളിൽ ആകൃഷ്ടരാകുന്നതുമൊക്കെ നോക്കിക്കണ്ട് അന്നുമിന്നും തന്റെ കർമ്മമേഖലയെ കൈവിടാതെ ഓരം ചേർന്ന് അതിൽ നിന്നും തന്നെ ജീവിതം കരുപിടിപ്പിച്ച കഥകളാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത് 1976 മുതലാണ് ഞാൻ ഈ സൈക്കിൾ റിപ്പയർ രംഗത്തേക്ക് വരുന്നത് 2 കൊല്ലം തൃക്കരിപ്പൂര് കങ്ങാരട്ടൻ എല്ലാവർക്കും അറിയുന്ന ആളാണ് പഴയ ആൾക്കാർക്കെല്ലാം അറിയാം കങ്ങാരട്ടൻ PBG എന്ന് പറയും അദ്ദേഹത്തിന്റെ കീഴിൽ 2 കൊല്ലം അവിടെ പണി പഠിച്ചു അതിനുശേഷമാണ് കങ്ങാരട്ടന്റെ അനുഗ്രഹത്തോടെ അദ്ദേഹത്തിന്റെ സഹായത്തോടെ ഞാൻ അളമ്പച്ചിയിൽ ഒരു ഷോപ്പ് തുടങ്ങുന്നത് ഇപ്പൊ 46 വർഷമായി ടോട്ടൽ ഞാൻ ഈ രംഗത്ത് ഇതുവരെ വേറൊരു പണി എടുത്തില്ല ഇത് ഈ ഒരൊറ്റ പണി എടുത്തിട്ട് ഇതുവരെ ഗംഗാധരൻ സൈക്കിൾ റിപ്പയറിംഗ് ചെയ്തു തുടങ്ങിയ കാലത്ത് പ്രധാന ഗതാഗത മാർഗം സൈക്കിൾ തന്നെയായിരുന്നു ആയതിനാൽ തിരക്കിട്ട പണിക്കാരനായിരുന്നു ഗംഗാധരൻ കൂടാതെ വാടകയ്ക്ക് സൈക്കിൾ എടുക്കാനായി നിരവധി ആളുകളാണ് ഇദ്ദേഹത്തെ തേടിയെത്തിയിരുന്നത് പിന്നീട് മോട്ടോർ വാഹനങ്ങളുടെ തള്ളിക്കയറ്റത്തിൽ എല്ലാവരും സൈക്കിളിനെ പാടെ മറന്ന ഘട്ടമുണ്ടായിരുന്നു അങ്ങനെ സൈക്കിളിന്റെ എല്ലാ ഉയർച്ച താഴ്ചകളും കണ്ടറിഞ്ഞ ഗംഗാധരന് പുത്തൻ തലമുറകൾക്ക് പകർന്നു നൽകാൻ ഇനിയും ഒത്തിരി അനുഭവ കഥകൾ ഉണ്ടാകാം നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു
മഴയിലും വെയിലിലും സമീപത്തെ കടത്തിണ്ണകളെയും മറ്റുമാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത്. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തത് യാത്രക്കാർക്ക് ദുരിതമാവുകയാണ്. പൊരിവെയിലും മഴയിലും സ്റ്റാൻഡിന് സമീപത്തെ കടകളെയും മറ്റുമാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത്. പഴയങ്ങാടിയിൽ മുന്നേ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ട് മഴയെല്ലാം വരുന്ന സമയത്ത്. നേരത്തെ മുൻ MLA TV രാജേഷിന്റെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് 6.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബസ് സ്റ്റാൻഡിൽ അത്യാധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിതത്. എന്നാൽ ഇത് പുതുമോടി തീരുന്നതിന് മുന്നേ തന്നെ ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി സ്റ്റീൽ നിർമ്മിത ബസ് കാത്തിരിപ്പ് കേന്ദ്രം അഴിച്ചുമാറ്റി പിന്നീട് പുനഃസ്ഥാപിക്കുമെന്ന് MLA ഉൾപ്പെട്ട കമ്മിറ്റി പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല. സംഭവത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. അഴിച്ചുമാറ്റിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ സാധനങ്ങൾ സമീപത്തെ കെട്ടിടത്തിന്റെ മുകളിൽ കൂട്ടിയിട്ട അവസ്ഥയിലാണ്. തലം MLA ഏഴോം ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഇടപെട്ട് ഷെൽട്ടർ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ദേശീയ ദുരന്ത നിവാരണ സേന പയ്യന്നൂരിലെ വളണ്ടിയർമാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് പരിശീലനം നൽകി. കാലവർഷ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പയ്യന്നൂർ നഗരസഭാ ഹാളിൽ വെച്ച് പരിശീലനം നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. NDRF 4th Battalion സബ് ഇൻസ്പെക്ടർ KK അശോകന്റെ നേതൃത്വത്തിലുള്ള 17 അംഗ സംഘമാണ് പരിശീലനം നൽകിയത്. പരിശീലന ക്ലാസിന് പുറമെ ദുരന്തമുഖത്തും മറ്റ് അപകടഘട്ടങ്ങളിലും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനെക്കുറിച്ചുള്ള ഡെമോകളും സേന അവതരിപ്പിച്ചു. തുടർന്ന് സ്വന്തം വീടുകളിലോ ചുറ്റുപാടിലുമോ ഇത്തരം അപകടഘട്ടങ്ങൾ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്താൻ സഹായകരമാകും വിധത്തിൽ സന്നദ്ധ പ്രവർത്തകർക്കും വളണ്ടിയർമാർക്കും പ്രാക്ടിക്കൽ ക്ലാസുകളും നൽകി. ദുരന്തമുഖത്ത് സന്നദ്ധ പ്രവർത്തകർക്ക് കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ ഇടപെടാൻ ഇത്തരം പരിശീലന പരിപാടികൾ സഹായകരമാകും. പരിശീലന പരിപാടി പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. തഹസിൽദാർ MK മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത, സെക്രട്ടറി MK ഗിരീഷ്, സൂപ്രണ്ട് ഹരിപ്രസാദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഇലക്ട്രിക് കാർ സ്വന്തമായി നിർമ്മിച്ച് കാഴ്ചക്കാരെ അതിശയപ്പെടുത്തി കരിവെള്ളൂരിലെ മുനീർ. 5 വർഷം മുൻപ് ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിച്ചു മുനീർ ശ്രദ്ധ നേടിയിരുന്നു. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണ് ചൊല്ലി. ഇതാ കരിവെള്ളൂരിൽ മുനീർ എന്നൊരു ചെറുപ്പക്കാരൻ സ്വന്തമായി ഒരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കിയിരിക്കുന്നു. അതും പഴയ മോഡലിൽ. നമുക്ക് ഈ വിശേഷങ്ങളിലേക്ക് കടക്കാം. അസാമാന്യ ബുദ്ധിയും കഴിവും കൊണ്ട് ഒരാൾക്ക് ഇവിടെ ജീവിക്കാനാകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നേ നമ്മൾക്ക് ഉത്തരം പറയാൻ കഴിയൂ. കരിവെള്ളൂരിലെ മുനീറിൻ്റെ കാര്യത്തിലും ഇത് ശരിയാണ്. ഇദ്ദേഹം ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന കാർ കണ്ടാൽ ആരും അതിൽ നിന്ന് കണ്ണെടുക്കില്ല. ചെറുതെങ്കിലും അതിമനോഹരമാണ് ഈ കാർ. അന്തരീക്ഷ മലിനീകരണം ഇല്ലാതെ വൈദ്യുതിയോ സോളാർ വൈദ്യുതിയോ ഉപയോഗിച്ച് ഓടിക്കാവുന്ന ഈ കാർ റോഡിലോടുന്ന ഏതാണ്ട് എല്ലാ കാറിനോടും കിടപിടിക്കാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 4 പേർക്ക് ഇരിക്കാവുന്ന തരത്തിൽ സീറ്റ് സജ്ജമാക്കിയിരിക്കുന്നു. 4 LED ആസിഡ് ബാറ്ററി ഉപയോഗിച്ചാണ് കാർ പ്രവർത്തിക്കുന്നത്. ഫുൾ ചാർജ് ആവാൻ 3.5 മണിക്കൂർ മാത്രം മതി. 80 കിലോമീറ്റർ ദൂരമാണ് ഒറ്റ ചാർജിൽ ഓടിക്കാൻ കഴിയുക. 12 ആംപിയർ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാവുന്നതാണ്. ടയർ മണലിലും ഓടുന്ന തരത്തിലുള്ളവയാണ്. പഴയ ലോറിയുടെ മുൻഭാഗം പോലെയാണ് മുനീർ ഈ കാറിൻ്റെയും മുൻഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിറകുവശമാകട്ടെ പഴയ തേരിൻ്റെ പിറകുവശത്തെയാണ് മാതൃകയാക്കിയിരിക്കുന്നത്. ഇലക്ട്രിക്കൽ കാറിന് കുറക്കാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസത്തോടുകൂടി പിന്നെ ഒരു പഴയ മോഡൽ കാർ ഉണ്ടാക്കണം എന്നൊരു അതിയായ ആഗ്രഹം കൊണ്ട് കൂടുതലാണ് ഞാൻ ബാറ്ററി കാർ നിർമ്മിക്കാൻ തുടങ്ങിയത്. ഇതിനേറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്ന എൻ്റെ ഉമ്മാനോട്
പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല എന്നാലും നന്ദി രേഖപ്പെടുത്തുന്നു ഇതിനൊരു അവസരം തന്ന റെഡ് മൂൺ ബീച്ചിലെ ഭാരവാഹികളോടും നന്ദി രേഖപ്പെടുത്തുന്നു ഇത് കൂടാതെ എന്നോട് സഹകരിച്ച എൻ്റെ കൂട്ടുകാർ സജിത്ത് മോഹനേട്ടൻ ഇത് നിർമ്മിക്കാൻ മുനീറിന് 5 മാസം വേണ്ടി വന്നു ആവശ്യമെങ്കിൽ മേൽഭാഗവും കവർ ചെയ്യാവുന്നതാണ് ബോഡി കട്ടികൂടിയതാണ് എന്നത് ഒരു അധിക ഗുണം കൂടി ലഭിക്കുന്നു ബേക്കൽ റെഡ് മൂൺ ബീച്ചാണ് ഇത്തരമൊരു കാർ നിർമ്മിക്കാൻ മുനീറിന് അവസരമൊരുക്കി കൊടുത്തത് തന്നെ എല്ലാ വിധത്തിലും പ്രോത്സാഹിപ്പിക്കാറുള്ള ഉമ്മ ടി പി സുബൈദിക്ക് മുനീർ പ്രത്യേകം നന്ദി പറയുന്നു കൂടാതെ അയൽവക്കത്തെ കാർത്യായനി കൂട്ടുകാരായ രാജൻ കൂക്കാനം സജി പപ്പൻ മോഹനൻ ഷിജു പട്ടുവൻ വീട്ടിൽ സുനി എന്നിവർക്കും മുനീർ നന്ദി പറയുന്നുണ്ട് തലയെടുപ്പോടെ നിൽക്കുന്ന ഈ കാർ കണ്ടാൽ നിങ്ങളും ഇതിൻ്റെ മാത്രമല്ല മുനീറിൻ്റെയും ആരാധകനാകും തീർച്ച ഇത്തരം ചെറുപ്പക്കാരെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്താൽ നമ്മുടെ നാടും വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം തീർച്ചയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ പയ്യന്നൂർ ചേംബർ ഭാരവാഹികൾ ഡിവൈഎസ്പി കെ എ പ്രേമചന്ദ്രന് നിവേദനം നൽകി പയ്യന്നൂരിൽ ട്രാഫിക് യൂണിറ്റ് ആരംഭിക്കണം നൈറ്റ് പട്രോളിംഗ് ശക്തിപ്പെടുത്തണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത് പയ്യന്നൂർ നഗരം ഗതാഗത കുരുക്കിനാൽ വലയുകയാണെന്നും അതിന് ശാശ്വത പരിഹാരം കാണാനായി പയ്യന്നൂരിൽ പോലീസ് ട്രാഫിക് യൂണിറ്റ് ആരംഭിക്കണമെന്നും പയ്യന്നൂർ ചേംബർ ഭാരവാഹികൾ ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു കൂടാതെ പയ്യന്നൂരിൽ മഴക്കാല വരവോടെ മോഷ്ടാക്കളുടെ ശല്യം കൂടിവരുന്ന സാഹചര്യത്തിൽ നൈറ്റ് പട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മഴക്കാല വരവോടെ പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലും കളവ് വളരെ പെരുകി പെരുകി വരികയാണ് കഴിഞ്ഞ ദിവസം തന്നെ പെരുമ്പയിലെ 5 ഓളം ഷോപ്പുകളിൽ കയറി കള്ളന്മാർ വിഹരിക്കുകയുണ്ടായി ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പയ്യന്നൂർ ഡിവൈഎസ്പി ശ്രീ കെ പ്രേമചന്ദ്രന് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നിവേദനം നൽകിയിട്ടുണ്ട് മഴക്കാലത്ത് രാത്രികാലങ്ങളിൽ പല സ്ഥലങ്ങളിലും കള്ളന്മാർ ഇങ്ങനെ കളവ് കട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത് അത് ഇനി കൂടിക്കൂടി വരികയാണ് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും നൈറ്റ് പെട്രോളിംഗ് രാത്രികാല പെട്രോളിംഗ് കൂടുതൽ ഊർജിതപ്പെടുവാൻ വേണ്ടി പോലീസ് മുൻകൈയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ചേംബർ ഭാരവാഹികളായ കെ യു വിജയകുമാർ വി നന്ദകുമാർ എം പി തിലകൻ എന്നിവർ നേരിട്ടെത്തിയാണ് ഡിവൈഎസ്പിക്ക് നിവേദനം നൽകിയത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ കരിവെള്ളൂർ ബസാറിൽ സർവീസ് റോഡിനു വേണ്ടി എടുത്ത കുഴികൾ വ്യാപാരികൾക്ക് ദുരിതമായി മഴക്കാലം എത്തുന്നതോടെ ഈ കുഴികളിൽ വെള്ളം നിറയും വ്യാപാരികളുടെയോ നാട്ടുകാരുടെയോ യോഗം വിളിക്കാതെ ഏകപക്ഷീയമായി നടത്തുന്ന റോഡ് വികസനത്തിനെതിരെ ആക്ഷേപം ശക്തമാണ് സർവീസ് റോഡിനു വേണ്ടി എടുത്ത കുഴികൾ കരിവെള്ളൂർ ബസാറിലെ വ്യാപാരികൾക്ക് ദുരിതമായി തീർന്നിരിക്കുന്നു കരിവെള്ളൂർ പോലെയുള്ള ഒരു അങ്ങാടിയിൽ ദേശീയപാതയുടെ ഇരുവശത്തും സർവീസ് റോഡുകൾ ഏത് രീതിയിലാണ് വരുന്നതെന്ന് അറിയുവാനുള്ള അവകാശമാണ് നിഷേധിക്കപ്പെട്ടത് കിഴക്കേ വശത്തെ സർവീസ് റോഡ് 2 മീറ്ററിലധികം കുഴിച്ചിട്ട് കുറച്ച് മെറ്റലും നിരത്തി പോയതല്ലാതെ പിന്നെ ഈ വഴിക്ക് കരാറുകാരൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല കുഴിയുടെ ഭിത്തി പതിയെ ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അടുത്തിടെ പെയ്ത മഴയിൽ വെള്ളം ഒഴുകിപ്പോകാനിടമില്ലാതെ ഇവിടെ കുളമായി മാറുകയായിരുന്നു കാൽനടയാത്ര പോലും അസാധ്യമായ കാഴ്ചയാണ് ഇവിടുത്തുകാർ കണ്ടത് പിന്നെ എങ്ങനെ കച്ചവടം നടക്കും സ്വർണം പണയം വെച്ചും കടമെടുത്തും ജീവിതം കരുപ്പിടിപ്പിക്കാമെന്നാഗ്രഹിച്ച കച്ചവടക്കാർക്കേറ്റ പ്രഹരമായി തീർന്നിരിക്കുന്നു ഈ കുഴികൾ ദൂരക്കാഴ്ചയില്ലാത്ത ഈ നടപടി ഇവിടെയെത്തുന്നവരെയും ബാധിക്കുന്നുണ്ട് ഇനിയെങ്കിലും വേണ്ടപ്പെട്ടവർ ശ്രമിച്ചാൽ കുറെ ജീവിതങ്ങൾ രക്ഷപ്പെടുമെന്ന കാര്യം തീർച്ചയാണ് ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ സിപിഐഎം കോക്കാട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു മുൻ എംഎൽഎ ടി വി രാജേഷ് താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സിപിഐഎം കോക്കാട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കെ ദേവുവിന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങ് മുൻ എംഎൽഎ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അഭിമാനം തോന്നുന്ന ഒരു ചടങ്ങിലാണ് നമ്മൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ അധ്യക്ഷനായ
സഖാവ് കെ പത്മനാഭൻ സൂചിപ്പിച്ചതുപോലെ തൃശൂരിൽ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ചേർന്നപ്പോഴാണ് 2018 കേരളത്തിൽ വീടില്ലാത്ത നിർധന കുടുംബത്തിലെ ആളുകൾക്ക് സ്വന്തമായൊരു വീടെന്ന സ്വപ്ന യാഥാർത്ഥ്യമാക്കാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റികൾ ഒരു വീടെങ്കിലും ഒരു ലോക്കലിൽ നിർമ്മിച്ചു നൽകണം എന്ന് തീരുമാനിച്ചു. സി പി ഐ എം മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സി എം വേണുഗോപാലൻ, എം വി രവി, എ ശ്രീകാന്ത്, പി വിജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കിസാൻ സർവീസ് സൊസൈറ്റി ചിറ്റാരിക്കൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ ചെയർമാൻ ടി എം ജോസ് തയ്യൽ ഉദ്ഘാടനം നിർവഹിച്ചു. കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ ചെയർമാൻ ടി എം ജോസ് തയ്യൽ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കിസാൻ സർവീസ് സൊസൈറ്റി ചിറ്റാരിക്കൽ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ തയ്യൽ അധ്യക്ഷത വഹിച്ചു. റെനി ജേക്കബ് മംഗലത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഓസ്റ്റിൻ കുര്യൻ, ജോയിച്ചൻ മൈച്ചാനി, മുരളീധരൻ പലോറ, ജിജോ പി ജോസഫ്, സജ്ജി ഓതറക്കുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കേരള വ്യാപാരി വ്യവസായി സമിതി കരിവെള്ളൂർ യൂണിറ്റ് കൺവെൻഷനും വ്യാപാരി മിത്ര പദ്ധതി ഉദ്ഘാടനവും നടന്നു. വ്യാപാരി മിത്ര ജില്ലാ വൈസ് ചെയർമാൻ പി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി സമിതി കരിവെള്ളൂർ യൂണിറ്റ് കൺവെൻഷനും വ്യാപാരി മിത്ര ഉദ്ഘാടനവും കരിവെള്ളൂർ എ വൺ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. വ്യാപാരി മിത്ര ജില്ലാ വൈസ് ചെയർമാൻ പി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ, ഈ മഹാമാരിയുടെ എല്ലാ പശ്ചാത്തലത്തിൽ വ്യാപാര മേഖല അതിന്റെ അടിവേരിയിൽ തന്നെ കേടുപറ്റുന്ന നിലയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ സാമ്പത്തികമാദ്യം ഉണ്ടായിരുന്ന വ്യാപാര മേഖല ഈ കോവിഡിന് ശേഷം ആ മേഖലയെ ആകെ തന്നെ ഇല്ലാതാക്കുന്ന നിലയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. വ്യാപാരി വ്യവസായി സമിതി കരിവെള്ളൂർ യൂണിറ്റ് പ്രസിഡന്റ് എം കൊട്ടൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി മിത്ര ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി സി വിൽസൺ വ്യാപാരി മിത്ര പദ്ധതി വിശദീകരണം നടത്തി. വ്യാപാരി വ്യവസായി സമിതി കരിവെള്ളൂർ യൂണിറ്റ് സെക്രട്ടറി ടി പി അബ്ദുൾ ജലീൽ, എം വി തമ്പാൻ, സിന്ധു രാമകൃഷ്ണൻ, എം വി വിജയൻ, എം രാമകൃഷ്ണൻ, എ വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പരിസ്ഥിതി ദിനത്തിൽ നടുന്നതിനായി എരമംകുറ്റൂർ പഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നഴ്സറിയിലെ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ നിർവഹിച്ചു. 190,000 രൂപ അടങ്കൽ തുകയിൽ നിർമ്മിച്ച നഴ്സറിയിൽ 8 ഇനങ്ങളിലായി 15,000 തൈകളാണ് ഉൽപ്പാദിപ്പിച്ചത്. തൈകളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിൽ ഈ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി വനവൽക്കരണം അതുപോലെ തന്നെ വൃക്ഷത്തൈ നടുകൽ എന്നതിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള 15,000 തൈകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ 16-ാം വാർഡിലെ 10 നമ്മുടെ NRIG തൊഴിലാളികൾ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഏതാണ്ട് 190,000 രൂപയുടെ എസ്റ്റിമേറ്റുള്ളതാണ് ഈ പദ്ധതി. ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ രമണി സ്വാഗതം ആശംസിച്ചു. ഉൽപ്പാദിപ്പിച്ച തൈകൾ സ്കൂളുകൾക്കും സന്നദ്ധ സംഘടനകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് ക്ഷേമാലയം ബഡ്ജറ്റ് സ്പെഷ്യൽ സ്കൂളിൽ വൃക്ഷത്തൈ വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വൃക്ഷത്തൈ നട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമാലയം ബഡ്ജറ്റ് സ്പെഷ്യൽ സ്കൂളിൽ വൃക്ഷത്തൈ വിതരണവും ബോധവൽക്കരണ ക്ലാസും നടന്നു. വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. ബഡ്ജറ്റ് സ്കൂളിൽ വളരെ നേരത്തെ തന്നെ നമ്മുടെ പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് ഇന്നിവിടെ വളരെ മുൻകൂട്ടി തന്നെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ ക്ഷേമാലയ ബഡ്സ് സ്കൂൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മുടെ ബഡ്സ് സ്കൂളിലെ അധ്യാപകരെ എല്ലാം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്.
കുട്ടികൾക്കുള്ള വൃക്ഷത്തെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ വിതരണം ചെയ്തു. റിട്ടയേർഡ് കൃഷി അസിസ്റ്റന്റ് എ വി നാരായണൻ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് നൽകി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ പി ഹരികുമാർ, കണ്ണൻ മാസ്റ്റർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വെള്ളോറ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. വെള്ളോറ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാകർമ്മം ജൂൺ 2 മുതൽ 6 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുതുശ്ശേരി ഇല്ലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വെള്ളോറ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. ജൂൺ 6 അരങ്ങിലടിയന്തിരം നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. എരമം നോർത്ത് എൽ പി സ്കൂളിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ഐ സി ജയശ്രീ ടീച്ചർ ക്ലാസ് എടുത്തു. നീണ്ട ഒരിടവേളയ്ക്കു ശേഷം സ്കൂളിലെത്തിയ കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്താനും വിനോദത്തിലൂടെ വിജ്ഞാനം പകരാനുമായാണ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത്. ഐ സി ജയശ്രീ ടീച്ചർ ക്ലാസ് എടുത്തു. നമ്മളെ ഇനി ഓർമ്മിക്കേണ്ടത് സ്നേഹം കൊണ്ട് ഗുണിച്ചാൽ നമ്മൾ ഒന്നാണല്ലോ കുട്ടിയോളെ. പകയും ദുരയും കൂടിയാൽ നമ്മള് പലതാണല്ലോ കുട്ടിയോളെ. ആണോ അല്ലയോ? ആണല്ലേ. അല്ലേ. സോമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് NHM ആയുഷ്, PHSC ആയുർവേദം, കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. എം വി ജുൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് NHM ആയുഷ്, PHSC ആയുർവേദം, കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മഴക്കാല രോഗ പ്രതിരോധ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന പരിപാടി എം വി ജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതിനെക്കുറിച്ച് ആധികാരികമായി ക്ലാസ് എടുത്തുകൊണ്ട് വി വി രമേശൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അമർനാഥ് KS, ഡോക്ടർ സതീശൻ കെ എന്നിവർ ക്ലാസ് എടുത്തു. കെ രാധാകൃഷ്ണൻ മാസ്റ്റർ, ടി വി ഉണ്ണികൃഷ്ണൻ, ടി വി കമല, വി വി ഗോവിന്ദൻ മാസ്റ്റർ, എം ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. DYFI പുത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൂർ ബഡ്സ് സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. DYFI പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറി വി കെ നിഷാദ് ഉദ്ഘാടനം ചെയ്തു. DYFIയുടെ നേതൃത്വത്തിൽ പുത്തൂർ ബഡ്സ് സ്കൂളിൽ നടന്ന പഠനോത്സവം DYFI പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറി വി കെ നിഷാദ് ഉദ്ഘാടനം ചെയ്തു. കെ മനുരാജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് പഠനോപകരണ വിതരണം നടന്നു. CPIM പെരളം നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ മധു, സുമേഷ് എ കെ, എം രാജേഷ്, സനൂപ് കെട്ടിയൻ, സന്ധ്യ MP എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കായി സ്നേഹസദ്യയും ഒരുക്കി. തുടർന്ന് ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സനേഷ് വെരീക്കരിയും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ടുകളും അരങ്ങേറി. മേഖലാ പരിധിയിലെ പ്രാന്തംചാൽ, പുത്തൂർ പടിഞ്ഞാറേക്കര, കിഴക്കേക്കര, പുത്തൂർ ALP സ്കൂൾ എന്നിവിടങ്ങളിലെ 220 കുട്ടികൾക്കും പഠനോത്സവത്തിന്റെ ഭാഗമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കൊട്ടിയൂർ വൈശാഖോത്സവം ഹരിതോത്സവമാക്കുന്നതിന്റെ ഭാഗമായി ഓലക്കൊട്ടകൾ മെടഞ്ഞു നൽകിയ കണ്ണപുരം പഞ്ചായത്തിലെ മുതിർന്ന കുടുംബശ്രീ അംഗങ്ങളെ പഞ്ചായത്ത് CDSന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 2018 നമുക്ക് മികച്ച CDSനുള്ള പ്രവർത്തനം
ഇതിനുള്ള അവാർഡ് ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്ത് തന്നെ നമുക്ക് ഇതിന്റെ പ്രവർത്തനം വ്യാപിക്കാനും ഏറ്റെടുക്കാനും സാധിച്ചിട്ടുണ്ട്. മികവാർന്ന സീരിയസ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ ജില്ലയിലെ രണ്ടാമത്തെ സീരിയസ് ആയിട്ടുള്ള അവാർഡ് ഏറ്റുവാങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായാലും രണ്ടുപേരും കവിതയാണ് എനിക്ക് കുടുംബശ്രീയുടെ ഈ ഒരു ഇത്രയും ഒരു സി ഡി എസ് ചെയർപേഴ്സൺ വി സുനില അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, എ വി പ്രഭാകരൻ, വി വിനീത, സെക്രട്ടറി എം കെ നാരായണൻകുട്ടി, അസിസ്റ്റന്റ് സെക്രട്ടറി നിതാകൃഷ്ണൻ, വിനീത സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ കോളേജ് 1980-83 എക്കണോമിക്സ് ബാച്ചിന്റെ സഹപാഠി സംഗമം ഓർമ്മച്ചെപ്പ് ജൂൺ 5 ഞായറാഴ്ച രാവിലെ 10 പയ്യന്നൂർ കോളേജിൽ വെച്ച് നടക്കും. കേരള സീനിയർ സിറ്റിസൺ ഫോറം കാങ്കോൽ യൂണിറ്റ് ജനറൽ ബോഡി യോഗവും അനുമോദനവും ജൂൺ 5 ഞായറാഴ്ച വൈകിട്ട് 4 കുണ്ടേങ്കോവൽ വായനശാല ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ചരിത്രവിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടന്നു. അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടി പുതിയങ്ങാടി സുനാമി പുനരധിവാസ കോളനി നിവാസികൾ. കോളനിയിൽ താമസിക്കുന്നവർക്ക് പറയുവാനുള്ളത് അവഗണനയുടെയും കഷ്ടപ്പാടിന്റെയും കഥകൾ മാത്രം. ദേശീയ ദുരന്ത നിവാരണ സേന പയ്യന്നൂരിലെ വളണ്ടിയർമാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും രക്ഷാപ്രവർത്തനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പരിശീലനം നൽകി. കാലവർഷ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിശീലനം നൽകിയത്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മഴയിലും വെയിലിലും സമീപത്തെ കടത്തിണ്ണകളെ യാത്രക്കാർക്ക് ആശ്രയിക്കേണ്ടി വരുന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.